നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം സിപിഎം നേതാവും മുൻ സ്പീക്കറും ഇപ്പോൾ നോർക്ക റൂട്ട്സിന്റെ ഉപാധ്യക്ഷനുമായ പി ശ്രീരാമകൃഷ്ണന്റെ ചികിത്സാ ചെലവിനായി സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവാക്കിയത് 37,44,199 രൂപ ഇദ്ദേഹം സ്പീക്കറായിരുന്ന 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ 15,68,313 രൂപയും സ്പീക്കർ പദവി ഒഴിഞ്ഞതിനു ശേഷം 2021 മുതൽ 7 തവണയായി 21,75,856 രൂപയുമാണ് ചികിത്സാ സഹായത്തിനായി പി ശ്രീരാമകൃഷ്ണൻ നേടിയെടുത്തത് ഇതിൽ 18 ലക്ഷം രൂപ മെഡിക്കൽ അഡ്വാൻസായി നേടിയെടുത്തത് ചട്ടങ്ങളിൽ ഇളവ് വരുത്തിയായിരുന്നു 2021 ഒക്ടോബർ 27 മന്ത്രിസഭാ യോഗത്തിൽ വെച്ചായിരുന്നു ഇദ്ദേഹം ചട്ടങ്ങളിൽ ഇളവ് നേടി 18 ലക്ഷം രൂപ മെഡിക്കൽ അഡ്വാൻസായി വാങ്ങിയത് ഒരു സ്വകാര്യ ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു 18 ലക്ഷം രൂപ മെഡിക്കൽ അഡ്വാൻസായി വാങ്ങിയത് ഈ ചികിത്സകളൊന്നും ഫലപ്രദമാകാതെ വന്നതോടുകൂടി വിദേശത്ത് പോയി ചികിത്സ തേടുവാനുള്ള സർക്കാർ സഹായം കാത്തിരിക്കുകയാണ് പി ശ്രീരാമകൃഷ്ണൻ ദുബായിലുള്ള ഹോസ്പിറ്റലിലാണ് പി ശ്രീരാമകൃഷ്ണൻ ചികിത്സ തേടാൻ ഉദ്ദേശിക്കുന്നത് വരും മന്ത്രിസഭകളിൽ വെച്ച് ഈ ചികിത്സാ സഹായവും നേടിയെടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പി ശ്രീരാമകൃഷ്ണൻ ഇതിൻ്റെ വിശദമായ വാർത്ത കേൾക്കാം മുൻ സ്പീക്കറും നോർക്ക റൂട്ട്സ് ഉപാധ്യക്ഷനുമായ പി ശ്രീരാമകൃഷ്ണന്റെ ചികിത്സാ ചെലവിനായി സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് 37,44,199 രൂപ കെ പി സി സി സെക്രട്ടറി സി ആർ പ്രാണകുമാറിന് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ലഭിച്ച വിവരാവകാശ മറുപടിയിലാണ് പി ശ്രീരാമകൃഷ്ണന് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്നും ചെലവഴിച്ച ലക്ഷങ്ങളുടെ കണക്കുകൾ പുറത്തുവന്നത് പി ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരുന്ന 2016 മെയ് മുതൽ 2021 മെയ് വരെ ചികിത്സാ ചെലവിനായി നൽകിയത് 15,68,313 രൂപ 2021 മെയ് മാസത്തിനു ശേഷം മുൻ എം എൽ എ എന്ന നിലയിൽ 7 തവണ പി ശ്രീരാമകൃഷ്ണന് ചികിത്സാ ചെലവ് അനുവദിച്ചു 21,75,886 രൂപയാണ് ഇക്കാലയളവിൽ ചികിത്സാ ചെലവിനായി അനുവദിച്ചത് ഇതിൽ 18 ലക്ഷം രൂപ മെഡിക്കൽ അഡ്വാൻസ് അനുവദിച്ചത് ചട്ടങ്ങൾ മറികടന്നാണ് 2021 ഒക്ടോബർ 27 മന്ത്രിസഭാ യോഗത്തിൽ വച്ചാണ് ചട്ടങ്ങളിൽ ഇളവ് വരുത്തി പി ശ്രീരാമകൃഷ്ണന് ചികിത്സയ്ക്ക് ചെലവ് നൽകാൻ തീരുമാനമായത് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ പാർക്കിൻസൺസ് രോഗവുമായി ബന്ധപ്പെട്ട് അടിയന്തര ന്യൂറോ സർജറി നടത്തുന്നതിനാണ് 18 ലക്ഷം മെഡിക്കൽ അഡ്വാൻസ് അനുവദിച്ചത് മുൻ എം എൽ എ മാർക്ക് സൗജന്യ ചികിത്സയ്ക്ക് അർഹതയുള്ളതും ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ ആ ജില്ലയിലെ ഗവൺമെന്റ് ആശുപത്രിയിലോ ഗവൺമെന്റ് ആശുപത്രി ഇല്ലെങ്കിൽ മാത്രം അതേ ജില്ലയിലെ സർക്കാരിതര ആശുപത്രികളിലോ ചികിത്സ തേടാം ചികിത്സയ്ക്ക് ചെലവായ തുക സർക്കാർ അനുവദിക്കും എന്നാൽ മെഡിക്കൽ അഡ്വാൻസ് അനുവദിക്കാൻ ചട്ടമില്ല ഇത് മറികടന്നാണ് 18 ലക്ഷം അഡ്വാൻസ് അനുവദിച്ചത് അഡ്വാൻസ് തുക ചികിത്സാ ചെലവായി സർക്കാർ പിന്നീട് ക്രമപ്പെടുത്തി അസുഖത്തിന് വിദേശ രാജ്യത്ത് പോയി ചികിത്സ തേടാനുള്ള ഒരുക്കത്തിലാണ് പി ശ്രീരാമകൃഷ്ണൻ ദുബായിലെ കിങ്സ് കോളേജ് ഹോസ്പിറ്റൽ ലണ്ടൻ ആശുപത്രിയിലാണ് ചികിത്സയ്ക്കായി പോകാൻ പി ശ്രീരാമകൃഷ്ണൻ തയ്യാറെടുക്കുന്നത് ദുബായിലെ ആശുപത്രിയിൽ ചികിത്സ നടത്താനും ചികിത്സാ ചെലവ് ലഭിക്കാനും പ്രത്യേക അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ട് പി ശ്രീരാമകൃഷ്ണൻ സർക്കാരിന് അപേക്ഷ നൽകിയിട്ടുണ്ട് മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് വരും ദിവസങ്ങളിൽ ഇത് പാസാക്കിയെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പി ശ്രീരാമകൃഷ്ണൻ സ്വപ്ന സുരേഷ് പി ശ്രീരാമകൃഷ്ണനെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു സ്പീക്കറുടെ ഔദ്യോഗിക വസതിയിൽ മദ്യക്കുപ്പിയുമായി നിൽക്കുന്ന ശ്രീരാമകൃഷ്ണന്റെ ചിത്രമടക്കം സ്വപ്ന പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇതിനെതിരെ മാനനഷ്ടക്കേസ് കൊടുക്കാൻ പോലും പി ശ്രീരാമകൃഷ്ണൻ തയ്യാറാകാത്തത് സംസ്ഥാനത്ത് വൻ ചർച്ചയായി മാറിയിരുന്നു സ്പീക്കറായിരുന്ന കാലയളവിൽ ഊരാളുങ്കലിന് കോടിക്കണക്കിന് രൂപയുടെ പ്രവൃത്തികൾ ചട്ടങ്ങൾ മറികടന്ന് നിയമസഭയിൽ കൊടുത്തത് വിവാദമായിരുന്നു വിവാദങ്ങളെ തുടർന്ന് 2021 സീറ്റ് ലഭിക്കാതിരുന്ന പി ശ്രീരാമകൃഷ്ണൻ മുഖ്യമന്ത്രിയെ സ്വാധീനിച്ച് നോർക്കയുടെ തലപ്പത്ത് വന്നു ലോക കേരള സഭയുടെ മുഖ്യ സംഘാടകനായി വിവാദ നായിക അനിതാ പുല്ലയിൽ ലോക കേരള സഭ നടക്കുന്ന നിയമസഭയിൽ പ്രവേശിച്ചതും വിവാദമായിരുന്നു അവരെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് തടിയുരുകയായിരുന്നു പി ശ്രീരാമകൃഷ്ണൻ